ഇന്നത്തെ ഈ പാഠശാലയിൽ നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തെ കുറിച്ചാണ്. എന്താണ് എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ്? എന്താണ് എക്കോളജിക്കൽ എഞ്ചിനീയറിംഗിന് നമ്മുടെ കാർഷിക വൃത്തിയുമായിട്ടുള്ള ബന്ധം? അത് ഏത് രീതിയിൽ നമ്മുടെ കൃഷിയെ സഹായിക്കും? സുരക്ഷിതമായ ഭക്ഷണം, ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുവാൻ ഈ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എങ്ങനെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ, അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദമായ ഒരു കീട നിയന്ത്രണ സംവിധാനം എങ്ങനെ നമുക്ക് കൃഷിയിടത്തിൽ കൊണ്ടുവരാൻ കഴിയും, ആ ഒരു സംവിധാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമുക്കത് നടപ്പിലാക്കുവാനായിട്ട് കഴിയുക, എന്തൊക്കെ തത്വങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വീണ്ടും നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുക. ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ 1963-ലാണ് ഇങ്ങനെ ഒരു പദം ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ഇന്ത്യയിൽ ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് റിസർച്ച് നടത്തുകയും ഗവേഷണം നടത്തുകയും പഠനം നടത്തുകയും ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റ് ഹൈദരാബാദ്. ആ ഒരു സ്ഥാപനമാണ് ഇതിന് വേണ്ടുന്നതായിട്ടുള്ള ഗൈഡൻസ് നൽകുകയും വേണ്ടുന്ന പ്രചാരം നൽകിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തും ഇതിന് വേണ്ടുന്ന രീതിയിൽ പ്രചരണം നൽകി കർഷകർക്ക് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ഒരു ആശയം എത്തിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവാസ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ പരിസ്ഥിതി സൗഹൃദ കീട നിയന്ത്രണ സംവിധാനം, അതിൽ മിത്ര പ്രാണികളെ സംരക്ഷിച്ചുകൊണ്ടുള്ള കീട നിയന്ത്രണമുണ്ട്, മണ്ണിന്റെ ഫലപുഷ്ടി അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുണ്ട്, ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിന്റെ മുകൾ പരപ്പിലും മണ്ണിനടിയിലും അതിനൊരു ആവാസ വ്യവസ്ഥയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ, എബോ ഗ്രൗണ്ട് ആൻഡ് ബിലോ ഗ്രൗണ്ട്, ഈ രണ്ട് ആവാസ വ്യവസ്ഥകളെയും സമഗ്രമായി പരിപോഷിപ്പിക്കുക എന്നതും ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞതുപോലെ മിത്ര പ്രാണികളുടെ എണ്ണം നമുക്ക് എങ്ങനെ നമ്മുടെ കൃഷിയിടത്തിൽ വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും, അതിന് ഏതൊക്കെ രീതികളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, പുഷ്പവിളകൾ നമുക്ക് കൃഷി ചെയ്യാം നമ്മുടെ കൃഷിയോടൊപ്പം, പ്രധാന കൃഷിയോടൊപ്പം, അതല്ല പയറുവർഗ വിളകൾ, പച്ചക്കറികൾ, ആ വിളകളും കൂടി നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവന്നു മിത്ര പ്രാണികളെയും മറ്റ് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതിന്റെ അടിസ്ഥാന തത്വം, ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാന തത്വം? ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഒരു പദം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വാക്കാണല്ലോ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പരിപോഷിപ്പിക്കുക, ചേഞ്ചസ് വരുത്തിയെടുക്കുക, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുക. ഇപ്പൊ പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ, നമ്മുടെ കൃഷിയിടത്തിലെ പരിസ്ഥിതിയെ, നമ്മുടെ വിളകൾക്ക് ചുറ്റുമുള്ള പരിസ്ഥിതിയെ, മണ്ണിന്റെ മുകളിലുള്ള ആ നിരപ്പിന് മുകളിലുള്ള പരിസ്ഥിതിയെയും
കീഴെയുള്ള പരിസ്ഥിതിയെ മോഡിഫൈ ചെയ്ത് പരമാവധി കൃഷിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പാരിസ്ഥിതി എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണിന് അടിയിലെ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം. എന്താണ് മണ്ണിന് അടിയിലെ ആവാസ വ്യവസ്ഥയുടെ പ്രാധാന്യം? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സസ്യം വളരുന്നതിന് രണ്ട് സാഹചര്യങ്ങൾ, മണ്ണിന് മുകളിലുള്ള സാഹചര്യവും മണ്ണിന് കീഴെയുള്ള സാഹചര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ണിന് മുകളിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും, മണ്ണിന് അടിയിലെ സാഹചര്യം നമ്മൾക്ക് കാണുവാനും കഴിയുന്നില്ല. ആ മണ്ണിനടിയിലെ സാഹചര്യങ്ങളുടെ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് കഴിയും, അതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുവാനായിട്ട്. കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ സൂക്ഷ്മജീവികൾ. സൂക്ഷ്മജീവികൾ നമ്മുടെ മണ്ണിനടിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു കൃഷി നമുക്ക് കൊണ്ടുവരുവാൻ കഴിയില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മണ്ണിനടിയിലെ സൂക്ഷ്മജീവികളുടെ, സൂക്ഷ്മജീവികൾ എന്ന് പറയുമ്പോൾ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളുടെ അളവ് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കുവാനാണ് കഴിയും, അതിനെന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. സൂക്ഷ്മജീവികളുടെ അളവ് വർദ്ധിച്ചാൽ മാത്രമേ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളുടെ വിഘടനം ശരിയായ രീതിയിൽ സമയത്തിൽ നടക്കുകയും സസ്യങ്ങൾ യഥാസമയം വളരുകയും ചെയ്യും. അപ്പൊ സൂക്ഷ്മജീവികളുടെ അളവ് നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു കാര്യം എന്ന് പറയുന്നത്, മണ്ണിനടിയിൽ ഉപകാരികളായിട്ടുള്ള ഈ സൂക്ഷ്മജീവികൾ ശത്രുക്കളായിട്ടുള്ള പല സൂക്ഷ്മജീവികളെയും, നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയാത്ത പല സൂക്ഷ്മജീവികളെയും നശിപ്പിക്കുന്നതിന് അത് കാരണമായി തീരും. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം. രണ്ട്, പല സൂക്ഷ്മജീവികളും അവരുടെ ശരീരത്തിൽ നിന്ന് ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സ്യൂഡോമോണസ് ട്രൈക്കോഡെർമയ്ക്ക്. ഈ ആന്റിബയോട്ടിക്കുകൾ നമ്മുടെ സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മൂലകങ്ങളുടെ വിഘടനത്തിന് ഇവ സഹായകരമാണ്. രോഗപ്രതിരോധ ശേഷിക്ക് മണ്ണിനടിയിലെ ആവാസ വ്യവസ്ഥയുടെ സൂക്ഷ്മജീവികളുടെ അളവിന്റെ വർദ്ധനവ് നമ്മൾ കൊണ്ടുവരുന്നത് അതിന് സഹായകമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനടിയിൽ നമ്മുടെ സസ്യങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് കൂടുതലെന്നുണ്ടെങ്കിൽ അവയ്ക്ക് യഥേഷ്ടം വളരാനായിട്ട് കഴിയും. പക്ഷെ ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളാണെങ്കിലോ മണ്ണിനടിയിൽ ഇവർ തമ്മിലൊരു മത്സരമുണ്ടാകും, കോമ്പറ്റീഷൻ എല്ലാത്തിനും, ഇപ്പൊ ഫുഡ്, ഭക്ഷണത്തിനും സ്ഥലത്തിനും എല്ലാം വേണ്ടി കോമ്പറ്റീഷൻ ഉണ്ടാകും. ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന സിഡറോഫോർ എന്ന് പറയുന്ന കോമ്പൗണ്ട് തന്നെ അതിന് ഉദാഹരണമാണ്. അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ, സിഡറോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയൺ കോമ്പൗണ്ടാണ്, ഇരുമ്പിന്റെ കോമ്പൗണ്ട് ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന. അപ്പൊ എന്താ സംഭവിക്കുന്നത്, മണ്ണിനടിയിലെ ഇരുമ്പിന്റെ അംശം കുറയും. ഈ ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ, ബാക്ടീരിയകൾ അയൺ ഉപയോഗപ്പെടുത്തുമ്പോൾ മറ്റ് ഉപദ്രവകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾക്കും ആവശ്യമായിട്ടുള്ള ഇരുമ്പിന്റെ അംശം മണ്ണിനടിയിൽ കുറയും. ഞാൻ ഉദാഹരണം പറയാം, മണ്ണിനടിയിൽ കുറയുമ്പോൾ അത് അവയുടെ എണ്ണത്തിനെ തടസ്സം നിൽക്കുകയും അവയുടെ നാശത്തിലേക്ക് അവ വഴിതെളിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നമ്മൾ എന്തൊക്കെ കേട്ടു, മണ്ണിനടിയിലെ ആവാസ വ്യവസ്ഥയെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ അതിന്റെ മൂലകങ്ങളുടെ വിഘടനങ്ങൾക്കും ശത്രുജീവികളെ നശിപ്പിക്കുന്നതിനും നമ്മുടെ സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ ആഹാരത്തിന് വേണ്ടിയും സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ മത്സരം നടക്കുമ്പോൾ, ഇതെല്ലാം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അവയുടെ ഗ്രോത്തിന് അത് സഹായകരമായി തീരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ
അപ്പൊ മണ്ണിനടിയിലെ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയും, ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ വേര് പടലത്തിന് സമീപം സസ്യങ്ങളുടെ വേരു പടലത്തിന് സമീപം സൂക്ഷ്മജീവികളുടെ ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളുടെ അളവ് വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? സസ്യങ്ങളുടെ ഫുഡ് അബ്സോർപ്ഷൻ, അതായത് ഭക്ഷണം അവ വലിച്ചെടുക്കുന്നത് വളരെ വേഗത്തിലാകുകയും അത് വളർച്ചയെ സഹായിക്കുകയും ചെയ്യും. ഇനി തിരിച്ചാണെങ്കിലോ, ഉപദ്രവകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളാണെങ്കിൽ ഇത് നേരെ തിരിച്ച് സംഭവിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ്, നമ്മൾ വേണ്ടുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് സസ്യങ്ങൾക്ക് രോഗങ്ങൾ വരുന്നു, അവ നശിച്ചുപോകും. ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ റൈസോബിയം ഉപയോഗിക്കാറുണ്ട്. റൈസോബിയം ഈ നൈട്രജൻ ഫിക്സേഷന് മാത്രമല്ല യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്, മണ്ണിനടിയിലെ മറ്റൊരു തരത്തിലുള്ള ഒരു വൈവിധ്യവൽക്കരണത്തിനും ഈ റൈസോബിയം സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാസ്മോണിക് ആസിഡ്, ആ ഒരു അമ്ലത്തിന്റെ പ്രവർത്തനം ഈ റൈസോബിയം വേഗത്തിലാക്കുന്നു മണ്ണിനടിയിൽ. അത് നമ്മുടെ സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ റൈസോബിയം ഉപയോഗിക്കുന്നത് കേവലം നൈട്രജൻ ഫിക്സേഷന് മാത്രമല്ല, ഡിസീസ് റെസിസ്റ്റൻസ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും റൈസോബിയം സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് മണ്ണിനടിയിലെ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം ആണ്. ആദ്യം മുതൽ ഒന്നുകൂടി പറയാം, ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ്, പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ്. പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് മണ്ണിന് മുകളിലും മണ്ണിന് കീഴെയുമുള്ള ആവാസ വ്യവസ്ഥയുടെ പരിപോഷണം, മണ്ണ് ഫലപുഷ്ടിയാക്കുന്നു, സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് മണ്ണിനടിയിലെ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം. അതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട്, മണ്ണിനടിയിലെ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവും. മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സസ്യങ്ങളുടെ വേരു പടലത്തിനോട് ചേർന്നുള്ള റൈസോസ്ഫിയർ, അല്ലെങ്കിൽ ആ ഒരു ഭൂമിക, അതിൽ മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികൾ വളർന്നു കഴിഞ്ഞാൽ മൂലകങ്ങളുടെ കൈമാറ്റവും വേഗത്തിലാക്കുന്നു, അതിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉദാഹരണം പറയാം, റൈസോബി ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് അങ്കുരണശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിൽ മറ്റ് അസറ്റോബാക്ടർ അസോസ്പൈറിലും മൈക്രോയിസ വാം പോലുള്ള ജൈവ ഉപാധികൾക്ക് വളരെയധികം പ്രാധാന്യമാണ്. മൈക്രോയിസ മണ്ണിനടിയിലെ ആവാസ വ്യവസ്ഥ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മാർഗമാണ്. ഫോസ്ഫറസിന്റെ അവൈലബിലിറ്റി കൂട്ടുന്നു സസ്യങ്ങൾക്ക്, വേരിന്റെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. മൈക്രോയിസ വാൻ, അപ്പോ എന്താ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകളുടെ വളർച്ച വർദ്ധിക്കുമ്പോൾ കൂടുതൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുവാനായിട്ട് അതിന് കഴിയുന്നു. നമ്മുടെ ന്യൂട്രിയൻസ് മാത്രം, അല്ലെങ്കിൽ മൂലകൾ മാത്രം സസ്യങ്ങളുടെ മണ്ണിനടിയിൽ ഉണ്ടായാൽ മാത്രം പോരല്ലോ, അവയുടെ വേരുകൾ വളരുമെന്നതിന്റെ ഒരു അനുകൂലമായ സാഹചര്യം കൂടി നമ്മൾ സൃഷ്ടിക്കേണ്ടതായി. അവിടെ വാം പോലുള്ള ജൈവ ഉപാധികൾക്ക് വളരെയധികം പ്രാധാന്യം. ഇനി മണ്ണിന് മുകളിലെ ആവാസ വ്യവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ആദ്യമായി നമ്മൾ പറഞ്ഞു മണ്ണിന് കീഴെയുള്ള ആവാസ വ്യവസ്ഥ, രണ്ടാമത്തെ കാര്യം മണ്ണിന് മുകളിൽ, എബോ ഗ്രൗണ്ട് ആൻഡ് ബിലോ ഗ്രൗണ്ട് ആണ് നമ്മൾ പറഞ്ഞത്. ബിലോ ഗ്രൗണ്ട് നമ്മൾ നോക്കി, ഇനി എബോ ഗ്രൗണ്ട്. എബോ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു സസ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പുറമെയുള്ള പരിസ്ഥിതിയിലെ ഏറ്റവും അധികം പ്രാധാന്യമുള്ളതാണ് സൂര്യപ്രകാശം, മഴ, കാറ്റ്, കളകളുണ്ട്, ശത്രു കീടങ്ങളുണ്ട്, മിത്ര കീടങ്ങളുണ്ട്. ഈ പറഞ്ഞ വസ്തുതകളെല്ലാം തന്നെ ഒരു സസ്യത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്.
ഞാൻ പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഇവിടെ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗില് എബോവ് ഗ്രൗണ്ട് മണ്ണിന് മുകളിലുള്ള ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മിത്ര കീടങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും. മണ്ണിന് കീഴെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പ്രയോജനം. ഇവിടെ മുകളിലുള്ള ആവാസ വ്യവസ്ഥയിൽ എങ്ങനെ നമുക്ക് മിത്ര കീടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും. മിത്ര കീടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് എങ്ങനെ കഴിയുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ മിത്ര കീടങ്ങളെ ആകർഷിക്കുന്ന സസ്യങ്ങൾ നമ്മുടെ പുരയിടത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ആകർഷിക്കുന്നു. അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ വരാം. അതിന് തത്വങ്ങളൊന്ന് സംസാരിച്ചതിനു ശേഷം നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. അപ്പൊ സസ്യങ്ങളിലേക്ക് നമുക്ക് ആകർഷിക്കുവാനായിട്ട് കഴിയും മിത്ര കീടങ്ങൾ. രണ്ടാമത്തെ കാര്യം, ശത്രു കീടങ്ങൾ നമ്മുടെ കൃഷിയിടത്തിലേക്ക് വരുന്ന, നമ്മുടെ കൃഷിയിലെ സസ്യങ്ങളെ കണ്ട് അവയെ നശിപ്പിക്കുവാനായിട്ട് വരുന്ന ശത്രു കീടങ്ങളെ വികർഷിപ്പിക്കുവാനായിട്ട്, റിപ്പല് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. മൂന്ന്, അവയെ ആകർഷിച്ച്, അവയിലേക്ക് ആകർഷിച്ച്, അതായത് ഒരു പ്രധാന ക്രോപ്പ് ഉണ്ടെങ്കിൽ, ഒരു പ്രധാന വിളയുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാതെ, അതിലേക്ക് പോകാതെ, തന്നിലേക്ക് ആകർഷിച്ച് കീടങ്ങളെ തന്നിലേക്ക് കൊണ്ടുവന്ന് അവയെ നശിപ്പിക്കുന്നതിനുള്ള, ശത്രു കീടങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാനും ഈ മണ്ണിന് മുകളിലെ ആവാസ വ്യവസ്ഥയിൽ നമുക്ക് കഴിയും. അവിടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ മിത്ര കീടങ്ങളെ ആകർഷിക്കുന്ന സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ, അവിടെ പ്രധാനമെന്ന് പറയുന്നത് പൂമ്പൊടിയും പൂന്തേനുമുള്ള സസ്യങ്ങൾ നട്ടുവളർത്തുന്ന, അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് ഞാൻ സംസാരിക്കാം. അതുപോലെ തന്നെ പല കൃഷിയിടത്തും, നെൽകൃഷിയുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, പച്ചക്കറികളുള്ള സ്ഥലങ്ങളിലായിക്കോട്ടെ, അവിടെ എല്ലാം നമുക്ക് ഇര പിടിയന്മാര്, പല അതുപോലെ തന്നെ പ്രശ്നങ്ങളുടെയും കാരണക്കാരായിട്ടുള്ള ശത്രു കീടങ്ങളെ ഭക്ഷണമാക്കുന്ന ഇരപിടിയന്മാരെ നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. വൈക്കോൽ കെട്ടുകൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ നമ്മൾ സാധാരണയായി ചെയ്യുന്ന മഞ്ഞക്കെണി, അതുപോലെ തന്നെ ഫെറോമോൺ കെണി, മഞ്ഞക്കെണികൾ നമുക്കറിയാം പല നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, ഈച്ചകൾ, ഫെറോമോൺ കെണി, വിവിധ വിളകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഫെറോമോൺ കെണികൾ, പച്ചക്കറികളിൽ ഉപയോഗിക്കുന്നുണ്ട്, തെങ്ങുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എല്ലാം ആകർഷിച്ച് നശിപ്പിക്കുന്ന, തന്നിലേക്ക് ആകർഷിച്ച്, അപ്പം സസ്യങ്ങൾ മാത്രമല്ല കെണികളും ആ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക്, മുകളിലുള്ള ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്, ഈ ഒരു സമ്പ്രദായം ഫലപ്രദമായി നമ്മുടെ കൃഷിയിടത്തിൽ നടപ്പിലാക്കുന്നതിന് സഹായിക്കും. ചിലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇരപിടിയന്മാരായ പക്ഷികൾക്ക് കൂടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു അവരുടെ കൃഷി സ്ഥലങ്ങളിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈക്കോൽ കെട്ടുകൾ ചിലന്തികളെ ആകർഷിക്കും. ചിലന്തികൾ നല്ലൊരു ശതമാനം ചിലന്തികളും ഇരപിടിയന്മാർ തന്നെയാണ് നല്ലൊരു ശതമാനം കീടങ്ങളുടെയും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിവിധ ഇനങ്ങളിലുള്ള തുമ്പികൾ, കടന്നലുകൾ, ഇവയെല്ലാം നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഒന്നും ഒന്നിന്റെ ഭക്ഷണമായി മാറിയാലേ ഈ ഒരു ആവാസ വ്യവസ്ഥ നിലനിൽക്കത്തുള്ളൂ. അത് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. അങ്ങനെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാതെ രാസകീടനാശിനികൾ പ്രയോഗിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ പോകാതെ നമ്മുടെ കൃഷിയിടത്തെ നമുക്ക് സംരക്ഷിക്കുവാനായിട്ട് കഴിയും. നാച്ചുറൽ ആയിട്ടുള്ള, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു നിയന്ത്രണം പരമാവധി നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രീതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിള പരിക്രമണം ചെയ്യുന്നവരുണ്ട്, പല കീടങ്ങളെ മാറ്റി നിർത്താൻ, പല രോഗങ്ങളെ മാറ്റി നിർത്താൻ ജൈവ വേലികൾ ഉപയോഗിക്കുന്നുണ്ട് മിത്ര പ്രാണികളെ ആകർഷിക്കാൻ.
പല രീതിയിലുള്ള മാർഗങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ഈ ഒരു നിയന്ത്രണത്തിന് നമ്മൾ പ്രയോജനപ്പെടുന്നു. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, മണ്ണിന് കീഴെയുള്ള ജൈവ മീൻസ് വൈവിധ്യവൽക്കരണം, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം, അവിടെ സൂക്ഷ്മജീവികളുടെ എണ്ണം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കുവാൻ കഴിയും, അതിന്റെ പ്രാധാന്യം. മണ്ണിന് മുകളിലുള്ള ആവാസ വ്യവസ്ഥയുടെ കാര്യം പറഞ്ഞപ്പോൾ കീടങ്ങളെ നശിപ്പിക്കുന്ന മിത്ര കീടങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും, രാസകീടനാശിനികളുടെ ഉപയോഗം എങ്ങനെ കുറയ്ക്കുവാനായിട്ട് കഴിയും, എങ്ങനെ ആകർഷിക്കുവാനായിട്ട് കഴിയും, ഏതൊക്കെ രീതികൾ നമുക്ക് അവലംബിക്കാം എന്ന് വളരെ ചുരുക്കമായി നമ്മൾ പ്രതിപാദിച്ചു. മറ്റൊരു കാര്യം, പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് എങ്ങനെ രോഗനിയന്ത്രണത്തിന് നമുക്ക് പ്രയോജനപ്പെടുത്താം. രോഗങ്ങൾക്കും കീടങ്ങൾക്കുമാണല്ലോ ഒരു കൃഷിക്കാരന് ഇപ്പോൾ ലേബർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവന് ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു മേഖലയാണ് കീടങ്ങളുടെയും രോഗങ്ങളുടെയും മേലുള്ള അവന്റെ ആ ഒരു പണത്തിന്റെ ചെലവ്. അപ്പൊ രോഗനിയന്ത്രണം നമുക്ക് പ്രകൃതി ഇടത്താൽ തന്നെ കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ കൃഷിയുടെ ചെലവ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കുവാൻ. അപ്പൊ രോഗനിയന്ത്രണത്തിന് എങ്ങനെയാണ് ഈ ടെക്നോളജിക്കൽ എഞ്ചിനീയർ പാരിസ്ഥിതി എഞ്ചിനീയറിംഗ് നമ്മളെ സഹായിക്കുന്നതെന്നോ, ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം? വിള വൈവിധ്യവൽക്കരണം, വിവിധ തരത്തിലുള്ള വിളകൾ, വിവിധ തരത്തിലുള്ള വിളകൾ നമ്മുടെ കൃഷിയിടത്തിലേക്ക് നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് അവിടെ സൂക്ഷ്മജീവികളുടെ വൈവിധ്യവൽക്കരണം ഉണ്ടാകും. സൂക്ഷ്മജീവികളുടെ വൈവിധ്യവൽക്കരണം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സൂക്ഷ്മജീവികൾ ചെയ്യുന്നത്. ചിലപ്പോൾ ബാക്ടീരിയകളായിരിക്കും, ചിലപ്പോൾ ഉപകാരികളായിട്ടുള്ള ഫംഗസുകളായിരിക്കും. അപ്പോൾ വിവിധ തരത്തിലുള്ള സൂക്ഷ്മജീവികളെ നമ്മുടെ പുരയിടങ്ങളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വിള വൈവിധ്യം നമ്മൾ ഉറപ്പുവരുത്തും. മാത്രമല്ല, നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കാതെ പച്ചില വളങ്ങളും കൂടി നമ്മുടെ കൃഷി സമ്പ്രദായത്തിൽ ധാരാളമായി ഇൻകോർപ്പറേറ്റ് ചെയ്യാമെങ്കിലും ജൈവാംശം നമ്മുടെ മണ്ണിൽ കൂടുകയും കാർബൺ നൈട്രജന്റെ റേഷ്യോ കുറഞ്ഞു വരികയും കുറച്ചു കൊണ്ടുവരുവാനും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൂട്ടുവാനും പച്ചില വളങ്ങൾ നമ്മളെ സഹായിക്കും. രോഗനിയന്ത്രണം അതിലൂടെ നമുക്ക് സാധ്യമാണ്. വിള പരിക്രമം ക്രോപ്പ് റൊട്ടേഷൻ ഒരേ വിള തന്നെ, ഒരേ സസ്യ, ഒരേ ക്രോപ്പ് തന്നെ ഒരേ സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കാതെ, ഉദാഹരണത്തിന് ധാന്യമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ധാന്യത്തെ ആക്രമിക്കുന്ന രോഗാണുക്കളോ കീടങ്ങളോ നമ്മുടെ കൃഷി സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അടുത്ത സീസണിൽ മാറ്റാം. അതിൻ്റെ എണ്ണം പെരുകുന്നത് നമുക്ക് കുറയ്ക്കുവാനായിട്ട് കഴിയും. നാച്ചുറൽ ആയിട്ടുള്ള ഒരു നിയന്ത്രണം അവിടെയും വരുന്നു. ആവാസ വ്യവസ്ഥയുടെ പരിപോഷണം അവിടെ നടത്തുകയാണെന്നു അറിഞ്ഞോ അറിയാതെ. പിന്നെ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഇനങ്ങൾ നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കൃഷി സ്ഥലത്ത് പ്രശ്നമുള്ള ഏതെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളുള്ള ഏതെങ്കിലും സ്ഥിരമായി കാണുന്ന രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയ്ക്ക് പ്രതിരോധ ശേഷിയുള്ള റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്, ലഭ്യമാണ്. അത് തിരഞ്ഞെടുത്ത് നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ അവിടെയും നമ്മൾ ഒരു തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരിക, നമ്മുടെ കൃഷിയിടത്തെ വീണ്ടും നമ്മൾ പരിപോഷിപ്പിക്കുക, അതിന് ആ രോഗത്തിന് കാരണമായ ആ കീടത്തിന്റെ ആ രോഗാണുവിന്റെ വംശവർദ്ധനവ് നമ്മൾ വീണ്ടും ഇല്ലാതാക്കുകയാണ് നമ്മുടെ കൃഷി സ്ഥലത്ത്. വിവിധ തരത്തിലുള്ള ജൈവ നിയന്ത്രണ ഉപാധികൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റുകളിൽ. സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ, PGPR, മൈക്രോറൈസ, നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്യൂഡോമോണസും ട്രൈക്കോഡർമയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല സസ്യങ്ങളുടെ വളർച്ചയും സഹായിക്കുന്നു എന്നുള്ളതാണ് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത്.
സസ്യങ്ങളുടെ വളർച്ച ഈ സൂക്ഷ്മജീവികൾ വർദ്ധിപ്പിക്കുമ്പോൾ കൂട്ടുമ്പോൾ ഉൽപാദനം വർദ്ധിക്കുന്നു, ചെലവ് വീണ്ടും കുറയും. രോഗനിയന്ത്രണത്തിന് നമുക്ക് എക്കോളജിക്കൽ എഞ്ചിനീയറിംഗിന്റെ സഹായം പ്രയോജനപ്പെടുന്ന അലങ്കാര പുഷ്പ വിളകൾ, അവയ്ക്ക് എക്കോളജിക്കൽ എഞ്ചിനീയറിംഗില് എന്താണ് പ്രാധാന്യം? നമ്മൾ പലരും ഈ ഒരു കൃഷി സമ്പ്രദായം, കൃഷി രീതി നമ്മുടെ കൃഷിയിടങ്ങളിൽ അവലംബിക്കുന്നവരാകും. നമ്മൾ പലപ്പോഴും ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീടുകളിലൊക്കെ ആര്യവേപ്പ്, അതിന്റെ ഗുണം എന്താണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. തുളസി, വീടുകളിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആര്യവേപ്പ് ഉണ്ടാകാം, തുളസി ഉണ്ടാകാം, ഇതിനെല്ലാം ഓരോ പ്രത്യേകതകളും രോഗങ്ങളുമായിട്ടും കീടങ്ങളുമായിട്ടും പ്രതിരോധിക്കുവാനും അവയെ ഇല്ലായ്മ ചെയ്യുവാനും ഉള്ള ഒരു പ്രത്യേക കഴിവ് ഈ സസ്യങ്ങൾക്കുണ്ട്. പുരാതന കാലം മുതൽക്കേ നമ്മുടെ നാടുകളിലും വീടുകളിലുമെല്ലാം ഇത് അവലംബിച്ചു വരുന്ന ഒരു കാര്യം കൂടിയാണ്. കൃഷിസ്ഥലത്ത് ഏതൊക്കെ രീതിയിലുള്ള സസ്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും, എന്താണ് അതിന്റെ പ്രാധാന്യം? അപ്പൊ നമ്മൾ ആദ്യം മുതൽ ചിന്തിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറയാം. എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് ആവാസ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള പരിസ്ഥിതിയെ പരിപോഷിപ്പിച്ചുകൊണ്ടുള്ള കൃഷി സമ്പ്രദായം, സസ്യങ്ങളുടെ മണ്ണിനടിയിലും മണ്ണിന് മുകളിലുമുള്ള പാരിസ്ഥിതിക വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നു. വിവിധ മാർഗങ്ങൾ നമ്മൾ അതിനുപയോഗിക്കുന്നു. രോഗങ്ങളുടെയും കീടങ്ങളുടെയും എണ്ണവും അതിന്റെ ആക്രമണവും കുറയുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. കൃഷി സ്ഥലത്തെ രോഗങ്ങളുടെയും കീടങ്ങളുടെയും നിയന്ത്രണം പ്രകൃതിദത്തമായി കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നമ്മൾ നടത്തുന്നു. പരിസ്ഥിതി എഞ്ചിനീയറിംഗ് ആണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഈ എക്കോളജിക്കൽ എഞ്ചിനീയറിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് വാസ്തവം. സോ അടുത്തൊരു രീതിയിലേക്ക് നമുക്ക് നോക്കാം. അലങ്കാര പുഷ്പ വിളകളും എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ്, ഇതിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പഠിക്കുവാനായിട്ട് കഴിഞ്ഞത് ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റിലാണ്. അവിടെ ഞങ്ങളുടെ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട്, പി ജി ഡി പി എച്ച് എം എന്ന കോഴ്സുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിച്ചപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് ഈ പറഞ്ഞ അലങ്കാര പുഷ്പ ചെടികൾ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ട് നെൽകൃഷി ചെയ്യുന്ന ഒരു സമ്പ്രദായം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു, നേരിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. നല്ല രീതിയിലുള്ള വിളവ്. അപ്പൊ അതെങ്ങനെ നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക്, വിവിധ കൃഷികളിലേക്ക് നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ കഴിയും? വളരെ വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് എന്നെനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഫീൽഡിലെ സൈഡില് ക്രോപ്പ് രണ്ട് തരത്തിലുള്ള, മെയിൻ ക്രോപ്പിന്റെ സൈഡിലായിട്ട് മറ്റൊരു ക്രോപ്പ് നിർത്തിയിരിക്കുകയാണ്, ഒരു ബോർഡറായിട്ട് മെയ്സ് ക്രോപ്പ്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ക്രോപ്പിന്റെ ബൗണ്ടറീസില് ചീര നട്ട് വളർത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, പയറാണ് മെയിൻ ക്രോപ്പ്, പക്ഷെ സൈഡില് ഈ ചെണ്ടുമല്ലി, അതുപോലെ തന്നെ ഇവിടെ റാഡിഷും ഉണ്ട്, അതുപോലെ തന്നെ ചീരയും നട്ടു വളർത്തിയിരിക്കുന്നു. ഈ ഫീൽഡിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതിനോടൊപ്പം വാഴയും കൃഷി ചെയ്യുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നെൽകൃഷിയുടെ സൈഡിൽ, സൈഡ് ബണ്ടുകളില് വിവിധ തരത്തിലുള്ള അലങ്കാര പുഷ്പ ചെടികൾ വളർത്തിയിരിക്കുന്നു. അപ്പോ ഇവിടെ എന്തൊക്കെയാണ്, ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്, എന്ത് കൃഷി രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെ, പാരിസ്ഥിതി എഞ്ചിനീയറിംഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിത്ര പ്രാണികളെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് ആകർഷിക്കുക. മിത്ര പ്രാണികളെ ആകർഷിക്കാം, കീടങ്ങളെ ആകർഷിക്കാം, കീടങ്ങളെ നമുക്ക് തുരത്താം, കെണി വിളകൾ നമുക്ക് പ്രയോജനപ്പെടുത്താം നമ്മുടെ കൃഷി സ്ഥലത്ത്.
അപ്പൊ കീടങ്ങളെ ആകർഷിക്കുന്നതിന് എന്താണ് ചെയ്യുന്നത്? നേരത്തെ ഞാൻ കാണിച്ചു തന്നു ചോളം, അതിന്റെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചോളം, ചോളം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ അതിലേക്ക് ആകർഷിക്കുവാനായിട്ട് അതിന് കഴിയും. ചീര നിങ്ങൾ കണ്ടു സൈഡ്, മണ്ടരിയെ അതിലേക്ക് ആകർഷിക്കാൻ ചീരയ്ക്ക് കഴിയും. കീടത്തിനെ ആകർഷിക്കുക തന്നിലേക്ക്. മാരിഗോൾഡ് ബന്തി നിങ്ങൾ കണ്ടു, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ക്ഷമിക്കണം, ഇടയ്ക്കൊരു സാങ്കേതിക തടസ്സം വന്നു. ഇവിടെ നിങ്ങൾ കാണുവാനായിട്ട് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നെൽകൃഷിയുടെ ബണ്ടുകളിലുള്ള അലങ്കാര പുഷ്പ ചെടികൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. മറ്റൊന്ന്, ഇത് കണ്ടോ, ചോളം, ബോർഡറിൽ ചോളം വളർത്തിയിരിക്കുന്നു. ഇവിടെ മെയിൻ ക്രോപ്പ് പയറാണ്, ചെണ്ടുമല്ലി, അതുപോലെ തന്നെ റാഡിഷ് ഇതിനിടയിലുണ്ട്, ചീരയുണ്ട് ബോർഡറിൽ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വാഴത്തോട്ടത്തിലുള്ള പുഷ്പചെടികളാണ്. ഇവിടെയെല്ലാം അടിസ്ഥാനപരമായിട്ട് ഇവർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു സ്ലൈഡ് കൂടി കാണാം നമുക്ക്. ഇവിടെയെല്ലാം അടിസ്ഥാനപരമായി ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെയും ചീര ബോർഡർ നട്ടിട്ടുണ്ട്, വിവിധ കീടങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുക, വിവിധ കീടങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുക. ഈ ബന്ധിക്ക് ഒരു പ്രയോജനമുണ്ട്, മാരിഗോൾഡ്, ഹെലിക്കോബർപ്പ എന്ന കീടത്തെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ആവണക്ക്, നമുക്ക് വളരെയധികം പരിചയമുള്ള ഒരു വിളയാണ് ആവണക്ക്, ഇലതീനി പുഴുക്കളെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ട്. നേരത്തെ മാരിഗോൾഡിന്റെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതിന് കായ്തുരപ്പൻ, ഇലചുരുട്ടിപ്പുഴു, കായ്തുരപ്പനും, ക്ഷമിക്കണം, തണ്ടുതുരപ്പനും ഇലചുരുട്ടി നെല്ലിലെ പ്രധാനപ്പെട്ട കീടങ്ങളാണ്. അവയെ തന്നിലേക്ക് ആകർഷിക്കുവാനുള്ള കഴിവ് ബന്ധിച്ചെടികൾ. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്, കീടങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുവാൻ കഴിവുള്ള ചെടികൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. നമ്മുടെ കൃഷി സമ്പ്രദായത്തിൽ നമ്മുടെ കൃഷിക്ക് ഹാനികരമായിട്ടുള്ള കീടം ഏതാണോ അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് അനുയോജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, രോഗങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കീടാക്രമണം ഉണ്ടാക്കുന്ന കീടം ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു കീടാകർഷണിയെ, അട്രാക്റ്റന്റിനെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അലങ്കാര പുഷ്പവിളകളും എക്കോളജിക്കൽ എഞ്ചിനീയറിംഗും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കും. രണ്ട്, കീടത്തുരുത്തികൾ, അതായത് റിപ്പല് ചെയ്യുക, കീടങ്ങളെ റിപ്പല് ചെയ്യാൻ ഉപയോഗിക്കുന്ന സസ്യങ്ങൾ. എന്താണ് ഈ കീടത്തുരുത്തികൾ ചെയ്യുന്നത്? ആ സസ്യങ്ങളുടെ വേരുകൾ, തണ്ടുകൾ, ഇലകൾ, ഇവ പുറപ്പെടുവിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ കീടങ്ങളെ തുരത്തുന്നതിന് സഹായിക്കും. ഞാൻ ബന്ധിയുടെ കാര്യം നേരത്തെ പറഞ്ഞു, മാരിഗോൾഡ്. നമ്മുടെ കൃഷിയിടങ്ങളിൽ പലയിടത്തുമുള്ള പ്രശ്നമാണ് നിമാവിരകൾ. നിമാവിരകളെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും അകറ്റുന്നതിന് മാരിഗോൾഡ് സഹായിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഈച്ചകൾ, കൊതുകുകൾ, അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്പോഡോപ്ട്ര, ഹെലിക്കോബർപ്പയുടെയൊക്കെ ആക്രമണം ഇല്ലാതെ തടയുന്നതിന് തുളസി പോലുള്ള ചെടികൾ സഹായകരമാണ്. അപ്പൊ പണ്ട് മുതലേ നമ്മുടെ കൃഷി സമ്പ്രദായത്തിൽ നടന്നു വരുന്ന ചില കാര്യങ്ങൾ. ഇവിടെ നമ്മൾ കീടാകർഷികളെ നമ്മൾ പറഞ്ഞു. ആകർഷണികൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കീടങ്ങളെ അവ ആകർഷിക്കുമ്പോൾ അത് നമ്മുടെ മെയിൻ ക്രോപ്പിന് ഒരു പ്രശ്നമുണ്ടാകാതെ, അതായത്
ഈ കീടങ്ങൾ അവിടെ വർദ്ധിച്ച് പിന്നീട് അവയുടെ പോപ്പുലേഷൻ അവയുടെ വംശവർദ്ധനവിന് കാരണമാകുന്ന ഒരു സാഹചര്യം നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അവ നിയന്ത്രിക്കുക തന്നെ വേണം കീടനാശിനികൾ ഉപയോഗിച്ച്. മറ്റൊന്നാണ് മിത്ര കീടങ്ങളെ ആകർഷിക്കുക. വിവിധ തരത്തിലുള്ള അലങ്കാര പുഷ്പച്ചെടികളുടെ കാര്യം ഞാൻ പറഞ്ഞു വരികയാണ്. പൂന്തേനും പൂമ്പൊടിയും നൽകുന്ന ചെടികൾ ആ സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ മിത്ര കീടങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ടുന്ന ഭക്ഷണം നമ്മുടെ കൃഷി സ്ഥലം അവയ്ക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ നമ്മുടെ മാരിഗോൾഡിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവ സിർഫിഡ് അതുപോലെ തന്നെ ചിലന്തികളെയൊക്കെ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ്. ഈച്ചകളെ ആകർഷിക്കും. മുഞ്ഞയെ നിയന്ത്രിക്കാൻ ഈ പറഞ്ഞ മിത്ര പ്രാണികൾ നമ്മുടെ കൃഷിയിടത്തിൽ സഹായകരമാണ്. സൂര്യകാന്തി അതുപോലെ തന്നെ സീനിയ മാങ്ങാനാറി പോലുള്ള ചെടികൾ വഴുതനയിലെ കായ്തുരപ്പിനെതിരെ ഉള്ള മിത്ര കീടങ്ങളെ നമ്മുടെ പുരയിടങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. വിവിധ തരത്തിലുണ്ട്. അതൊരു വലിയ പറയാനായിട്ടുണ്ടെങ്കിൽ ധാരാളം പറയുവാൻ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുവാനായിട്ടു. മറ്റൊന്നെന്ന് പറഞ്ഞാൽ കെണിവിളകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആകർഷിച്ച് ഇല്ലാതാക്കുക. കെണിവിളകളും നമ്മുടെ കൃഷി സമ്പ്രദായത്തിന്റെ ഭാഗമാക്കുന്നത് നല്ലതാണ്. എലിയുടെ ആക്രമണമൊക്കെ തെങ്ങിന്റെ ചുവട്ടില് തെങ്ങിൻ പുരയിടങ്ങളിലൊക്കെ കാണുമ്പോൾ കൊടുവേലി നേരത്തെ പറഞ്ഞ ഒരു വിഗർ നമ്മുടെ തുരത്തികളിൽ ഒന്നാണ് എലികളുടെ ആക്രമണം കൂടുതലുള്ള നമ്മുടെ പ്രദേശങ്ങളിൽ. കൊടുവേലി പോലുള്ള അതുപോലെ തന്നെ കൊടുവേലി അതുപോലെ തന്നെ ചീമക്കൊന്ന, കമ്മ്യൂണിസ്റ്റ് പച്ച ഇവയെല്ലാം നമ്മുടെ എലിയുടെ ആക്രമണത്തെ നമ്മുടെ പുരയിടത്തിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന അവയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുവാനായിട്ട് സഹായിക്കുന്നു. വാഴയിൽ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, വാഴയിൽ അവിടെ സൂര്യകാന്തി, ചെണ്ടുമല്ലി, നിമവിരകളുടെ ആക്രമണം ഇല്ലാതാക്കുവാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സ്പോഡോപ്റ്റർ പോലുള്ള പുഴുക്കളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വിളകൾ ഏതാണോ വിളകളെന്ന് തിരിച്ചറിഞ്ഞ് അവയെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ധാരാളം എക്സാമ്പിൾസ് തന്നെ പറയുവാനായിട്ടുണ്ട്. മിത്ര ആക്രമണം വെണ്ട, മിത്ര ആകർഷണികളുടെ കാര്യം പറയുകയാണെങ്കിൽ വെണ്ട വെള്ളീച്ചയെ തന്നിലേക്ക് ആകർഷിക്കും. ആവണക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ആവണക്കിന്റെ കാര്യം, സ്പോഡോപ്റ്ററയെ തന്നിലേക്ക് ആകർഷിക്കും. ചീര അതുപോലെ തന്നെ മല്ലിയില, മുഞ്ഞയെ ആക്രമിച്ച് ഇല്ലാതാക്കുന്ന സിർഫിഡ് ഈച്ചകളെ തന്നിലേക്ക് ആകർഷിക്കുവാൻ. ഈ മുഞ്ഞ കൂടുതൽ പ്രശ്നം വരുന്നത് പയറ് വെണ്ട വഴുതന പോലെയുള്ളതിലാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് സിർഫിഡ് ഈച്ചകളെ തന്നിലേക്ക് ആകർഷിക്കുവാൻ ചീരയ്ക്കും മല്ലിയിലേക്കും കഴിയും. അപ്പോൾ പയർ വെണ്ട വഴുതന ചെയ്യുന്ന കൃഷിയിടത്തിൽ ചീര മല്ലിയിലേയും കൂടി തന്നെ അവിടെ കൃഷി ചെയ്യാൻ കഴിയുമെങ്കിൽ മുഞ്ഞയുടെ ആക്രമണം കുറയ്ക്കുവാനായിട്ട് കഴിയും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തുളസിയുടെ കാര്യം ഞാൻ പറഞ്ഞു. വെളുത്തുള്ളിക്ക് മുഞ്ഞയുടെയും മണ്ടരിയുടെയും ആക്രമണത്തെ തടയുന്നതിന് കഴിവുണ്ട്. ഓരോ വിളകൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ്, പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ഒന്നുകൂടി ഒന്ന് ഷോർട്ടായിട്ട് പറയാം. മണ്ണിന് മുകളിലും മണ്ണിന് കീഴെയുമുള്ള ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം, മണ്ണിന് കീഴെയുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം കൂട്ടുക, ഹാനികരമായിട്ടുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം കുറയ്ക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കുക, മണ്ണിനെ ഫലപുഷ്ടിപ്പെടുത്തുക, കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക,
മണ്ണിന് മുകളിലുള്ള ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം എന്ന് പറയുമ്പോൾ മിത്ര കീടങ്ങളെ ആ കൃഷിസ്ഥലത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരിക, അവിടെയും കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വെജിറ്റേറ്റീവ് ഫേസ്, നെല്ലിന് പ്രത്യേകിച്ച് നെല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ കായിക വളർച്ചയുടെ സമയത്ത്, വെജിറ്റേറ്റീവ് ഫേസിന്റെ സമയത്ത് അതിനുണ്ടാകുന്ന നെല്ലിന്റെ ഓലകൾക്കുണ്ടാകുന്ന 60% വരുന്ന ക്ഷതം പിന്നീടുള്ള അതിന്റെ ലൈഫ് സൈക്കിളിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം. ഒരു സസ്യത്തിന്റെ ഉൽപാദനത്തിനെയും അതിന്റെ വിളവിനെയും ഹാനികരമായി ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഹാനികരമായി ബാധിക്കാത്ത രീതിയിലാണ് കീടങ്ങളുടെ ആക്രമണം നമ്മുടെ കൃഷിസ്ഥലത്ത് ഉള്ളത് എന്നുണ്ടെങ്കിൽ, കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതാണ് നമ്മുടെ പരിസ്ഥിതിയെയും അതുപോലെ തന്നെ മണ്ണിനെയും മനുഷ്യനെയും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് സഹായകരമായി തീരുന്നത്. ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗിന്റെ പ്രധാനപ്പെട്ട ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ക്രോപ്പ് ജോമെട്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് വിള, ഇപ്പൊ നെല്ലാണ് അല്ലെങ്കിൽ പച്ചക്കറിയാണ് വിളയുടെ, ആ നമ്മൾ നമ്മുടെ കൃഷി നടക്കുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട കീടം ഏതാണ്, അതിനെ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട കീടം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഏത് രീതിയിൽ നിയന്ത്രിക്കണം, ബോർഡറിലാണോ നമ്മൾ പ്ലാന്റ് വെക്കേണ്ടത്, അതല്ല ഇന്റർക്രോപ്പാണോ ആയിട്ടാണോ ചെയ്യേണ്ടത്, ഉള്ളിലേക്ക് മിത്ര പ്രാണികളെ ആകർഷിക്കുകയാണോ വേണ്ടത്, അപ്പൊ ഓരോന്നിനുമുള്ള റോൾ എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കൊണ്ട് അങ്ങ് നടന്നു അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു കീട നിയന്ത്രണം ഉണ്ടാക്കും എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വിളയെയും ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട കീടം ഏതാണ്, ആ വിളയെ ആ കീടത്തിന് നമുക്ക് ഏത് രീതിയിൽ നിയന്ത്രിക്കാം, ഏതാണ് അവിടെ കാണുന്ന പ്രധാനപ്പെട്ട രോഗം, ആ രോഗം വരുന്നതിനുള്ള കാരണം എന്താണ്, അത് വരാതിരിക്കാൻ എന്താണ് നമ്മുടെ ആ കൃഷി സമ്പ്രദായത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു ക്രോപ്പ് ജോമെട്രി, അതിനെ ക്രോപ്പ് ജോമെട്രി അത് നമ്മുടെ കൃഷി സ്ഥലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പുഷ്പച്ചെടികൾ നമ്മുടെ കൃഷിയിടത്തിൽ നടുന്ന സമയമാണ്, സമയത്തിനുമുണ്ട് പ്രാധാന്യം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻ ക്രോപ്പ് ഇപ്പൊ നെല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു 55 പ്രായമാകുമ്പോഴത്തേക്കും അതിന് വരാവുന്ന കീടങ്ങളുടെ ആക്രമണത്തെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മിത്ര പ്രാണികളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ കീടങ്ങളെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സസ്യങ്ങൾ, പുഷ്പച്ചെടികൾ ആ സമയത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം നമ്മുടെ സ്ഥലത്ത്, കൃഷിസ്ഥലത്ത്. അതല്ലാതെ ക്രോപ്പ് പകുതി ആയതിനു ശേഷം നമ്മൾ പുഷ്പച്ചെടി കൊണ്ട് നട്ടു കഴിഞ്ഞാൽ, അലങ്കാര പുഷ്പച്ചെടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകും. അപ്പോൾ ഏത് സമയത്താണ് ഓരോ ചെടിയുടെയും ആക്രമണം, കീടങ്ങളുടെ ആക്രമണം വരുന്നത്, അതിന് എപ്പോഴാണ് നമ്മൾ അതിനെ ഫലപ്രദമായി നേരിടേണ്ട സസ്യങ്ങൾ നടേണ്ടത്, അല്ലെങ്കിൽ മിത്ര കീടങ്ങളെ ആകർഷിക്കുന്നതിനും അല്ലെങ്കിൽ ശത്രു കീടങ്ങളെ തുരത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ചെടികൾ ഏത് സമയത്താണ് എപ്പോഴാണ് അവിടെ നടേണ്ടതെന്നും വ്യക്തമായി ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അത് നടാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള പ്രയോജനം. മറ്റൊരു കാര്യം, നമ്മുടെ മെയിൻ ക്രോപ്പ് അവിടെ നിൽപ്പുണ്ട്. നേരത്തെ ഞാൻ കാണിച്ച സ്ലൈഡിൽ ഉണ്ട്, മെയിൻ ക്രോപ്പ് ഉപ്പയറാണ്. അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന
അല്ലെങ്കിൽ അതിന്റെ വളർച്ചയെ ഇല്ലാതാക്കുന്ന രീതിയിൽ നമ്മൾ ഈ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് വിളകൾ നടാൻ പാടില്ല. മെയിൻ ക്രോപ്പിനെ ഒരിക്കലും അതിന്റെ വളർച്ചയെയും അതിന്റെ ഉത്പാദനത്തെയും തടസ്സപ്പെടുത്താനല്ല, അതിനെ സഹായിക്കുന്ന അതിന്റെ വളർച്ചയെ സഹായിക്കുന്ന രീതിയിൽ വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രോപ്പുകൾ നടേണ്ടത്. അത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ കീടങ്ങളെ കീടാകർഷണികളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോ സാപ് സാക്കിംഗ് ഇൻസെക്ട്സ് ഉണ്ട്, നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അതിനെ ആകർഷിക്കാനായിട്ട് മെയ്സിന് കഴിയും. ചോളം നട്ടിരിക്കുന്ന സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. പയറിന്റെ അടുത്ത് പ്ലോട്ടില് ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഇവിടെ ചോളം നട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇവിടെയെല്ലാം നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കീടങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ബോർഡറിൽ വെച്ചിരിക്കുന്നത്, കീടാകർഷണികൾ. അപ്പോൾ എന്തായാലും കീടങ്ങൾ അവരിലേക്ക് വരും. ചോളമാണെന്നുണ്ടെങ്കിലും നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, ചീരയാണെന്നുണ്ടെങ്കിൽ മൈറ്റ്, ഈ വരുന്ന കീടങ്ങൾ അവിടെ വംശവർദ്ധനവ് ഉണ്ടാക്കി മറ്റു വിളകൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. മെയിൻ ക്രോപ്പിനെ ബാധിക്കാത്ത രീതി, അവയെ അങ്ങനെ നമ്മൾ ആകർഷിക്കുന്ന കീടങ്ങളെ വേഗത്തിൽ തന്നെ നമ്മുടെ കൃഷിയിടത്തിൽ ഇല്ലാതാക്കുവാൻ ശ്രമിക്കണം എന്നുള്ളതാണ് വാസ്തവം. അതാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഞാൻ അതിലൊന്ന് പറഞ്ഞത്. ഒന്ന് ക്രോപ്പ് ജോമെട്രി. ക്രോപ്പ് ജോമെട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാന വിള ഏതാണ്, അതിനെ ആക്രമിക്കുന്ന കീടം ഏതാണ്, പെസ്റ്റ് ഏതാണ്, അതിനെ നിയന്ത്രിക്കുന്നതിന് ഏത് വിളയാണ്, ഏത് പുഷ്പച്ചെടിയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഓരോ വിളകൾക്കും അതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. ഓരോ വിളകൾക്കും ഓരോ കീടങ്ങൾക്കും പിന്നെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചെടികൾ വേറെ ഉണ്ട്, ഓരോന്നിനും ഉണ്ട്. അപ്പൊ അത് ഏതാണെന്ന് തിരിച്ചറിയണം എന്നാണ്. രണ്ട്, അത് നടുന്ന സമയം. നടുന്ന സമയം കൃത്യമല്ല എന്നുണ്ടെങ്കിൽ ഈ വിളകൾ കൊണ്ട് പ്രധാനപ്പെട്ട വിളയ്ക്ക് പ്രയോജനം ഉണ്ടാകില്ല. മൂന്നാമത്തെ കാര്യം, പ്രധാന വിളകൾക്ക് നമ്മൾ ഈ നടുന്ന സസ്യങ്ങൾ കൊണ്ട് കോമ്പറ്റീഷൻ ഉണ്ടാകാൻ പാടില്ല, അവയുടെ വളർച്ചയ്ക്ക് പ്രശ്നമുണ്ടാകാൻ പാടില്ല. നാലാമത്, ഈ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ആകർഷിക്കപ്പെടുന്ന കീടങ്ങളെ എത്രയും വേഗം നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കാനും നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. ഒന്നുകൂടി ആദ്യം മുതൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കമായി നിങ്ങളുടെ അറിവിലേക്ക് പറയാം. പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് എന്ന വിഷയമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആവാസ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ പരിസ്ഥിതി സൗഹൃദ കീട നിയന്ത്രണ സംവിധാനം. പരിസ്ഥിതി സൗഹൃദ കീട നിയന്ത്രണ സംവിധാനം എന്ന് പറയുമ്പോൾ പരിസ്ഥിതിക്ക് ഹാനികരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ മിത്രപ്രാണികളെ സംരക്ഷിച്ചുകൊണ്ട് അത് മണ്ണിന് മുകളിൽ, മണ്ണിന് കീഴെ സസ്യങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള സൂക്ഷ്മജീവികളുടെ പരിപോഷണം നടത്തിക്കൊണ്ട് അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ, ഏതൊക്കെ രീതിയിൽ സൂക്ഷ്മജീവികളെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം നമുക്ക് കൂട്ടുവാനായിട്ട് കഴിയുമോ, പല കാര്യങ്ങളുണ്ട്. നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ തന്നെ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതിന്റെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. മണ്ണിന് മുകളിൽ കീടങ്ങളുടെ എണ്ണം കുറയ്ക്കുവാൻ, കീട ആക്രമണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള രീതികൾ അവലംബിക്കുക. അത് നമ്മൾ കീടങ്ങളെ അകറ്റാനായിരിക്കും, ഒരുപക്ഷെ മിത്ര കീടങ്ങളെ ആകർഷിക്കാനായിരിക്കും. കീടങ്ങളെ, ശത്രു കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും.
എന്താണ് നമ്മുടെ കൃഷി സമ്പ്രദായത്തിൽ നമ്മുടെ കൃഷി ഗുരുണത്തിൽ വേണ്ടതെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ചുള്ള ഒരു സമ്പ്രദായം നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരണം. യഥാർത്ഥത്തിൽ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നല്ല കൃഷി സമ്പ്രദായ രീതികളിലും ഒന്നാണ് ഈ പറഞ്ഞ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എനിക്കറിയാവുന്ന മലപ്പുറത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു കൃഷിഭവന്റെ കീഴിൽ ഈ രീതിയിലുള്ള ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസും എക്കോളജിക്കൽ എഞ്ചിനീയറിംഗിലും നടപ്പിലാക്കി അങ്ങാടിപ്പുറം എന്ന് പറയുന്ന കൃഷിഭവന്റെ പരിധിയിൽ അവിടെ ഒരു ഹെക്ടറിൽ നിന്നും 4 ടൺ നെല്ല് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം. പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. എങ്ങനെയായിരുന്നോ മനുഷ്യനുമായി മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങി പ്രകൃതി സൗഹൃദമായി പരിസ്ഥിതി സൗഹൃദമായി ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ നശിപ്പിക്കാത്ത രീതിയിൽ മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ട് ഈ ഭൂമി നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന ഈ ഭൂമി ഈ മണ്ണ് ഈ പരിസ്ഥിതി വരും തലമുറകൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും നമ്മുടെ ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരുവാൻ ഈ രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങൾ നമ്മളെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ RITTSലെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ബൈജു സൈമൺ സർ, അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ഷൈനി മാഡം, ഇവിടുത്തെ മറ്റെല്ലാ ജീവനക്കാരോടുമുള്ള എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഇതുവരെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.